ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ഒരു കണ്ടന്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾസ് ഇതുപോലെ അമെൻമെന്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെന്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്സ്, ചെറിയ ചെറിയ ടോപ്പിക്സ് നമ്മൾ ക്യാപ്സ്യൂൾസ് ആക്കിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അല്ലാതെ ഒരുപാട് വലിയൊരു വെയിറ്റ് നിങ്ങൾക്ക് തരുന്നില്ല. പഠിക്കാൻ വേണ്ടി ഒരുപാട് കണ്ടന്റ് തന്ന് അതെല്ലാം പഠിക്കുക എന്ന് പറയുന്നില്ല. SSC യുടെ GD എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചെറിയ ഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ മാത്രം കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് തരുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് നമുക്ക് ആവശ്യമാണ്, നിങ്ങളുടെ സജഷൻസ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഡെയിലി നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി SSC GD എക്സാം വരെ തരുന്നുണ്ടാവും. അവസാനത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി മാരത്തോൺ സെഷൻസ് ഉണ്ടാവും. മണിക്കൂർ 3-3 ഹവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി മാരത്തോൺ സെഷൻ തരുന്നുണ്ടാവും. നിങ്ങൾ 2021-2021 ക്ലാസ്സുകൾ SSC GD അതുപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചാനലിൽ കിടപ്പുണ്ട്. നമ്മൾ മാരത്തോൺ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ നിന്നാൽ ഈ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ടാണ് ഈ ക്ലാസ്സുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഓർഡർലി നിങ്ങൾക്ക് നേരത്തെ പഠിച്ച് പോകണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓർഡറിൽ പഠിച്ചു പോകാൻ പറ്റുന്നത്. അങ്ങനെ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഈ യൂട്യൂബ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഫീസ് വളരെ ചെറിയ ഫീസാണ് അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്കിൽ പോലും കുറേ ആളുകൾക്കെങ്കിലും അത്രയൊരു ഫീസ് പോലും പേ ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് യൂട്യൂബ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഇത് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തരുന്നതാണെന്നും കരുതി ഇതിനെ വാല്യൂ ഒട്ടും ഡീഗ്രേഡ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവും ക്ലാസ്സുകൾ നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ തന്നെയാണ് മാത്സ് ആയാലും റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും ജനറൽ അവയർനെസ് ആയാലും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മളിടുന്ന എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കൂടെ നിന്ന് ക്ലാസ്സുകൾ കാണുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ അമെൻമെന്റുകൾ പഠിക്കാം. ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് അമെൻമെന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് അമെൻമെന്റ്സ്, അതായത് 2021 അതിന് മുമ്പുള്ള ഒരു 4-5 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടാണ് ആ ഇത്രയും അമെൻമെന്റ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതും ആ ചോദിക്കാൻ സാധ്യതയുള്ള അമെൻമെന്റ്സ് നമ്മൾ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അമെൻമെന്റ്സ് നിങ്ങൾക്ക് പഠിക്കാം. എല്ലാവരും റെഡി ആണല്ലോ. ബുക്കുകൾ എടുത്ത്, ബുക്കും പേനയും എടുത്ത് മാത്രം ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയും നോട്ട് എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യും. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിക്കോൾ ചെയ്യുമ്പോഴാണ് ആ മെമ്മറിയിൽ അത് കൃത്യമായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയാനും കമന്റ് ചെയ്യാനും ഒക്കെ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ആദ്യത്തെ അമെൻമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. 42-ാമത്തെ അമെൻമെന്റ്, 42nd അമെൻമെന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ അമെൻമെന്റുകൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെന്റ് ആണിത്. നമ്മൾ ആർട്ടിക്കിൾസിന്റെ ക്ലാസ്സിലും ഈ ഒരു അമെൻമെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 42-ാമത്തെ അമെൻമെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണ്. ഇതിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അത് ഏത് അമെൻമെന്റിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ 42-ാമത്തെ അമെൻമെന്റ് 1976 ഇത് പാസ്സാക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ, ഇന്ത്യയുടെ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ 42-ാമത്തെ അമെൻമെന്റ് പാസ്സാക്കുന്നത്. ഒരുപാട് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു അമെൻമെന്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയും അത് തിരിച്ച് റിവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു അമെൻമെന്റ് ആണ് 42nd അമെൻമെന്റ് 1976. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഒന്ന് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു, അതുപോലെ ഈ സമയത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും ഈ ഒരു അമെൻമെന്റ് വഴി കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ എക്സാം പർപ്പസിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കും. ഒന്ന്, പ്രിയാമ്പിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയാം അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമാണ് പ്രിയാമ്പിൾ. ഇൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രിയാമ്പിൾ. ഒരു ബുക്ക് അല്ലെങ്കിൽ ഏതൊരു ബുക്ക് എടുത്താലും നമ്മൾ വായിക്കുമ്പോൾ അതിനൊരു ആമുഖം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ബുക്ക് എന്തിനെ പറ്റി പറയുന്നു, അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വിശദമാക്കുന്ന അതിൻ്റെ ഒരു ആമുഖത്തിലാണ് അല്ലേ. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കണ്ടന്റ്, അതിൻ്റെ സത്തെന്താണ്, ഉള്ളടക്കം എന്താണ് എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ പ്രിയാമ്പിൾ നിന്നാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ ഒരൊറ്റ തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ.
പ്രിയാമ്പിൾ ഒരൊറ്റ തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് 42-ാമത്തെ അമെൻമെന്റ് വഴിയാണ്. അതാണ് ഈ ഒരു അമെൻമെന്റ്, ഈ ഒരു അമെൻമെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രം അമെൻഡ് ചെയ്തു. അത് ചെയ്ത അമെൻമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ 42-ാമത്തെ അമെൻമെന്റ് 1976. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ അമെൻമെന്റിൽ വന്ന മറ്റൊരു മാറ്റം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ ആഡ് ചെയ്ത അമെൻമെന്റ് ആണ് 42-ാമത്തെ അമെൻമെന്റ്. മൗലിക കടമകൾ ആഡ് ചെയ്ത അമെൻമെന്റ് ആണ് 42-ാമത്തെ അമെൻമെന്റ്. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കിടക്കുന്നത് പാർട്ട് 4A എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 4A എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചായിരുന്നു, ഇതിന്റെ 51A ആണ്. പാർട്ട് 4A, ആർട്ടിക്കിൾ 51A എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത അമെൻമെന്റ് ആണ് 42-ാമത്തെ അമെൻമെന്റ്. നമുക്ക് നമ്മൾ വേറെ പല കാര്യങ്ങളും ഇത് നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് അമെൻമെന്റ് വഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ് ഇത് ബോറോ ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചായിരുന്നു. ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യുക, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്ത് നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഏത് രാജ്യത്ത് നിന്നാണ്? USSR. കമന്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിലുള്ളതെന്ന് ചോദിച്ചാൽ ദേർ ആർ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇപ്പൊ പഠിച്ച പുതിയൊരു കാര്യം, പ്രിയാമ്പിൾ അമെൻഡ് ചെയ്ത അമെൻമെന്റ് ഏതാണ്? 42-ാമത്തെ അമെൻമെന്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഒരുപാട് അമെൻമെന്റുകൾ, ഒരുപാട് മാറ്റങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നതാണ്. അതെല്ലാം നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ രണ്ട് പോയിന്റുകൾ ഓർക്കുക, പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തു, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അമെൻഡ് ചെയ്തു. നമുക്ക് അടുത്ത അമെൻമെന്റിലോട്ട് വരാം. 44-ാമത്തെ അമെൻമെന്റ്, 42-ാണ് നമ്മൾ തൊട്ടു മുമ്പേ പഠിച്ചത്. 44-ാമത്തെ അമെൻമെന്റ് 1978. 1976 42-ാമത്തെ അമെൻമെന്റ് പഠിച്ചു. അത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണെന്ന് പഠിച്ചെങ്കിലും 1978-ലെ 44-ാമത്തെ അമെൻമെന്റ് വരുമ്പോൾ ഉള്ള പ്രൈം മിനിസ്റ്ററുടെ പേരാണ് മൊറാജി ദേശായി ആയിരുന്നു 1978-ലെ 44-ാമത്തെ അമെൻമെന്റ് നിലവിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് അമെൻമെന്റും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 42-ാമത്തെ അമെൻമെന്റും 44-ാമത്തെ അമെൻമെന്റും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 42-ാമത്തെ അമെൻമെന്റിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിലുള്ളായിരുന്നപ്പോൾ കുറെ പുതിയ മാറ്റങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ പവർ വെട്ടിക്കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ പല അധികാരങ്ങളും വെട്ടിക്കുറച്ചുകൊണ്ട്, സുപ്രീം കോടതിയുടെയൊക്കെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് പല മാറ്റങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്ന അമെൻമെന്റ് ആയിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്, 42-ാമത്തെ അമെൻമെന്റ്. പക്ഷേ ഈ അമെൻമെന്റ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ആ വരുത്തിയ മാറ്റങ്ങളൊക്കെ തിരികെ കൊണ്ടുവന്നു. അതായത് തിരിച്ചു പഴയതുപോലെ ആക്കിയ അമെൻമെന്റ് ആണ് 44-ാമത്തെ അമെൻമെന്റ്. നമ്മൾ അമെൻമെന്റ്സിനെ പറ്റിയും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ക്ലാസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഒക്കെ പോകാൻ പറ്റും. നമുക്ക് ഇപ്പൊ അത് പോകാനുള്ള സമയമില്ല. ഈ കാര്യങ്ങളെ പറ്റിയുള്ള വളരെ ചുരുക്കം എക്സാം, നമ്മുടെ SSC GD എക്സാമിന് വേണ്ട പോയിന്റുകൾ മാത്രം ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഒന്ന്, പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി ആണ്. ഇതിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഈ അമെൻമെന്റ് വഴിയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട, പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട അവകാശം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു നേരത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇത് ഡിലീറ്റ് ചെയ്തു, ഇതെടുത്ത് കളഞ്ഞു. റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു, റിമൂവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്സ്. റൈറ്റ് ടു പ്രോപ്പർട്ടിയെ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്ത് കളഞ്ഞ അമെൻമെന്റ് ആണ് 44-ാമത്തെ അമെൻമെന്റ് 1978. റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂട്ടത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അപ്പൊ 44-ാമത്തെ അമെൻമെന്റ് ചെയ്തൊരു കാര്യമാണ്, റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു. പകരം ഇപ്പോ റൈറ്റ് ടു പ്രോപ്പർട്ടി 300A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പ്രകാരം ഇറ്റ് ഇസ് എ ലീഗൽ റൈറ്റ്. ലീഗൽ റൈറ്റ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല റൈറ്റ് ടു പ്രോപ്പർട്ടി. അതെടുത്ത് കളഞ്ഞു. പകരം ലീഗൽ റൈറ്റ്സിന്റെ സെക്ഷനിൽ പാർട്ട് 12 എന്ന് പറയുന്ന പാർട്ടില് 300A ആർട്ടിക്കിൾ പ്രകാരം ഇറ്റ് ഇസ് എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളുക. അപ്പം 44-ാമത്തെ അമെൻമെന്റ് 1978. അടുത്ത അമെൻമെന്റിലേക്ക് പോകാം. 52-ാമത്തെ അമെൻമെന്റ് 1985. അപ്പൊ എന്താണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഇനിയും ആർട്ടിക്കിൾസിന്റെ എല്ലാം ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, അമെൻമെന്റ്സിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഓരോ അമെൻമെന്റും എന്താണ്, അതിൽ വന്ന മാറ്റങ്ങൾ എന്താണ്, അതുകൊണ്ടുള്ള കാര്യം എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ എന്താണ് അമെൻമെന്റ് എന്ന് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഈ പറയുന്ന ക്ലാസ്സിൽ.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആർട്ടിക്കിൾസ് അമെൻമെന്റ്സ് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന്. നിങ്ങൾ ആ ഒരു മനസ്സിൽ ആ ചിന്ത എടുത്ത് ആദ്യം കളയുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ഉണ്ടാകും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചിന്ത ആദ്യം എടുത്ത് കളയുക. അങ്ങനെ ആ ചിന്ത വെച്ചുകൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് എന്ന് ചിന്തിച്ച് പഠിച്ചു തുടങ്ങുക. കോൺഫ്യൂഷൻ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്നവരുടെ പ്രശ്നം അവരുടെ ഉള്ളിലൊരു ചിന്ത കിടപ്പുണ്ട്, ഇത് ബുദ്ധിമുട്ടാണ്, ഈ നമ്പറുകളൊന്നും എനിക്ക് ഓർക്കാൻ പറ്റില്ല. ആ തോട്ട് എടുത്ത് കളയാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എളുപ്പമാണെന്ന് കരുതി പഠിച്ചു തുടങ്ങുക. അടുത്ത അമെന്മെന്റ് 52nd അമെന്മെന്റ് എന്തിനെ പറ്റി പറയുന്നു? 52nd അമെന്മെന്റ് ആന്റി ഡിഫെക്ഷൻ ലോ. ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം, ഇത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ. എന്താണെന്നൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ ക്ലാസ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെയ്യാം. ക്ലാസിന്റെ കണ്ടന്റ് വൈസ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് SSC GD ക്ലാസ് ആയതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. ആന്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം, ഒരു പാർട്ടിയിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നിട്ട് ഒരാൾ മത്സരിച്ച് ജയിച്ച് ആ പാർട്ടിയുടെ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ഒരാൾ ആ പാർട്ടി പറയുന്നത് കേൾക്കാതെ മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുകയോ അല്ലെങ്കിൽ അവർ ആ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയോ ചെയ്യാതെ സഭയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം മൂലം അവരെ അവരുടെ അംഗത്വം നഷ്ടപ്പെടുത്താനുള്ള അധികാരമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് 52nd അമെന്മെന്റ് 1985. ആ ഡീറ്റെയിൽസ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം വിട്ടുകൊള്ളുക. ആന്റി ഡിഫെക്ഷൻ ലോ ആണ് 52nd അമെന്മെന്റ് 1985. അതുമാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. അടുത്ത അമെന്മെന്റ് ആണ് 61st അമെന്മെന്റ് 1978. 61st അമെന്മെന്റ്, 61st അമെന്മെന്റ് 1978 അല്ലെങ്കിൽ 1979 നിലവിൽ വരുന്നു. 1978 61st അമെന്മെന്റ് 78 അല്ല 1989 അല്ലെങ്കിൽ 1988 78 അല്ല, അത് തെറ്റാണ്. 61st അമെന്മെന്റ് 1988 അല്ലെങ്കിൽ 89 61st അമെന്റ്. ഈ അമെന്മെന്റ് ബില്ല് പ്രസന്റ് ചെയ്യുന്ന 88 അതുകൊണ്ടാണ് 88 എന്ന് പറയുന്നത്. 61st അമെന്മെന്റ് 1988 എന്താണ്? ആ വോട്ടിംഗ് ഏജ്, വോട്ടിംഗ് പ്രായം ഇപ്പൊ എത്രയാണ്? 18 അല്ലേ. അപ്പൊ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച അമെന്മെന്റ് ആണ് 61. അപ്പൊ നേരത്തെ 21 വയസ്സായിരുന്നു വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത്. ഇപ്പൊ അത് 18 അത് മാറ്റിയത് 61st അമെന്മെന്റ് മൂലമാണ്, 1988. ഇത് ഏത് പ്രൈം മിനിസ്റ്ററുടെ സമയത്തായിരുന്നു ചോദിച്ചാൽ രാജീവ് ഗാന്ധി. 84-89 കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ അല്ലെ. 88 ഈ അമെന്മെന്റ് നിലവിൽ വരുന്നത്. അപ്പൊ 61st അമെന്മെന്റ് 1988 വോട്ടിംഗ് ഏജ് ലോവേർഡ് ഫ്രം 21 to 18, 21 നിന്ന് 18 മാറ്റി 61st അമെന്മെന്റ്. ഇത് രണ്ട് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട അമെന്മെന്റ് ആണ് പഞ്ചായത്തി രാജ്. പഞ്ചായത്തുകളുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന അമെന്മെന്റ് ആണ് 73rd അമെന്മെന്റ് 1992. 73rd അമെന്മെന്റ് ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത്. ഇത് പ്രകാരം പാർട്ട് ആഡ് ചെയ്ത പാർട്ട് എവിടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പാർട്ട് 9 എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തു. അത് പഞ്ചായത്തുകളുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടാണ് പാർട്ട് 9. 73rd അമെന്മെന്റ് 1992. 243 മുതൽ 243O വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഇത് മൂലം ആഡ് ചെയ്തത്. അതൊന്നും നമ്മൾ പോകുന്നില്ല, അപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. കുറെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. 243 മുതൽ 243O എന്നൊക്കെ പറഞ്ഞാണ് ഇതിന്റെ ആർട്ടിക്കിൾസ് വരുന്നത്. അത് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ട കാര്യം 73rd അമെന്മെന്റ് 1992 പഞ്ചായത്തുകളുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അത് മൂലം ആഡ് ചെയ്ത പാർട്ട് 9. ഓക്കെ, ഈ രണ്ട് കാര്യം ഇപ്പോൾ ഓർക്കുക. ഇതുപോലെ 73rd കൂടെ തന്നെ 74 പഠിക്കാം. ഇത് മുനിസിപ്പാലിറ്റീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുനിസിപ്പാലിറ്റിയുടെ ഫോർമേഷൻ, മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പാലിറ്റീസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട അമെന്മെന്റ് ആണ് 74th അമെന്മെന്റ് 1992. ഇത് പ്രകാരം ആഡ് ചെയ്ത പാർട്ടാണ് പാർട്ട് 9A. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. 73rd അമെന്മെന്റ് 1992 പാർട്ട് 9 പഞ്ചായത്തുകളുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട്, 74rd അമെന്മെന്റ് 1992 പാർട്ട് 9A മുനിസിപ്പാലിറ്റീസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു അമെന്മെന്റ് ആണ് 86rd അമെന്മെന്റ്. നമ്മളിത് പഠിച്ചതാണ് ആക്ച്വലി. 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്തത് 86rd അമെന്മെന്റ് പ്രകാരമാണ്, 2002. 86rd അമെന്മെന്റ് അതാണ് ഇമ്പോർട്ടൻസ്. എന്താണ് 21A? ഓർമ്മയുള്ളവർ കമന്റ് ചെയ്തേ. 21A നമ്മൾ പഠിച്ചതാണ്, ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ പഠിച്ചതല്ലേ. ഈ അമെന്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
എന്താണ്? ആ 21 റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതായത് ആ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട മൗലിക അവകാശമാണ്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഫ്രം ദ ഏജ് 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഗ്യാരണ്ടി ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ഈ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്ത അമെന്റ്മെന്റ് ആണ് 86th അമെന്റ്മെന്റ് 2002, 86th അമെന്റ്മെന്റ് 2002. അങ്ങനെ ആഡ് ചെയ്ത അമെന്റ്മെന്റ് ആണ് 21A. ഇനിയും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഈ ഒരു അമെന്റ്മെന്റ് മുഖാന്തരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രസന്റ് ചെയ്തായിരുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയായിരുന്നു ഇന്ത്യൻ പാർലമെന്റ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയായിരുന്നു. ഈ ആക്ട് നിലവിൽ വരുന്ന വർഷവും കൂടെ ഓർക്കുക, 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതായത് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിക്കൊണ്ടുള്ള ആക്ട് നിയമം നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1. ഇനി ഒരു കാര്യം കൂടി, 86th അമെന്റ്മെന്റ് പാസ്സാവുന്ന സമയത്ത് പ്രൈം മിനിസ്റ്ററുടെ പേര് കൂടി ഓർക്കാം, AB വാജ്പേയി. AB വാജ്പേയി ആയിരുന്നു ആ സമയത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് കരുതുന്നു. 86th അമെന്റ്മെന്റ് വരെയുള്ള അമെന്റ്മെന്റുകൾ നമ്മൾ പഠിച്ചു. ഇനി ഒരൊറ്റ അമെന്റ്മെന്റ് കൂടി നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നു. 97th അമെന്റ്മെന്റ് 2011, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട അമെന്റ്മെന്റ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നേരത്തെ നമ്മൾ പഞ്ചായത്തുകളുടെ ഫോർമേഷൻ പഠിച്ചു, അത് ഏത് അമെന്റ്മെന്റ് ആണ്? 73 അല്ലെ, 73. മുനിസിപ്പാലിറ്റീസ് 74 അല്ലെ, ഓർമ്മയില്ലേ? ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് 97th അമെന്റ്മെന്റ് 2011, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട അമെന്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. ഇത് പ്രകാരം ആഡ് ചെയ്ത പാർട്ടാണ് പാർട്ട് 9B. അപ്പൊ പാർട്ടുകൾ നിങ്ങൾ ഓർമ്മയുണ്ടോ? പാർട്ട് 9 പഞ്ചായത്തിന്റെ ഫോർമേഷൻ, പാർട്ട് 9A മുനിസിപ്പാലിറ്റീസ്, പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത് മൂന്നും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. 97th അമെന്റ്മെന്റ് 2011. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യം മുതൽ ഈ ആർട്ടിക്കിൾസ് ഒക്കെ, ഈ അമെന്റ്മെന്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് പറയുന്നത്, കാണുമ്പോൾ തന്നെ ആർട്ടിക്കിൾസിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. ആർട്ടിക്കിൾസുമായിട്ട്, സോറി, അമെന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരം കമന്റ് ചെയ്യുക. 42th അമെന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. പെട്ടെന്ന് കമന്റ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ഒന്ന്, പെട്ടെന്ന് കമന്റ് ചെയ്യുക എല്ലാവരും. നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? റീകോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ നോക്കാൻ വേണ്ടിയാണ് കമന്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ 42th അമെന്റ്മെന്റിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പറഞ്ഞതുപോലെ പ്രീആംബിൾ അമെന്റ് ചെയ്തു. രണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അമെന്റ് ചെയ്തു. ഈ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആരാന്ന് കൂടെ കമന്റ് ചെയ്ത്, ആരാണ്? 42th അമെന്റ്മെന്റ് നിലവിൽ വരുമ്പോൾ ഉള്ള പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. ഓക്കെ, അടുത്ത അമെന്റ്മെന്റ്, 44th അമെന്റ്മെന്റ്, 1978. എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്? പെട്ടെന്ന് കമന്റ് ചെയ്യുക, ഉത്തരം കമന്റ് ചെയ്യുക. റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഡിലീറ്റ് ചെയ്ത ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റിന്റെ കൂട്ടത്തിൽ നിന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റ് ചെയ്ത അമെന്റ്മെന്റ് ആണ് 44th അമെന്റ്മെന്റ് 1978. ഇനിയും ഏത് ആർട്ടിക്കിൾ പ്രകാരം ഇപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ എങ്ങനെയാണ്? എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉള്ളത്? ഏത് ആർട്ടിക്കിളിലാണ്? കമന്റ് ചെയ്തോ. 300A അല്ലെ, 300A ആർട്ടിക്കിളിലാണ് ഉള്ളത്. ഈ സമയത്ത് പ്രൈം മിനിസ്റ്ററിന്റെ പേര് കൂടി കമന്റ് ചെയ്തേ. പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? പ്രൈം മിനിസ്റ്റർ ഈ സമയത്ത് പ്രൈം മിനിസ്റ്റർ മൊറാജി ദേശായി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അടുത്ത് 52nd അമെന്റ്മെന്റ് 1985. 52nd അമെന്റ്മെന്റ് എന്താണ് കമന്റ് ചെയ്തേ? 52nd അമെന്റ്മെന്റ് പെട്ടെന്ന് കമന്റ് ചെയ്തേ എല്ലാരും. 52nd അമെന്റ്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആന്റി ഡിഫെക്ഷൻ ലോ അല്ലെ, കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം അതാണ് 52nd അമെന്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 61st അമെന്റ്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 61st അമെന്റ്മെന്റ് 1900 വർഷം ഓർമ്മയുണ്ടോ? 1988 ഞാൻ പറഞ്ഞത്. 1988 ആണ് 61st അമെന്റ്മെന്റ്. ഈ സമയത്ത് പ്രൈം മിനിസ്റ്ററുടെ പേര് കമന്റ് ചെയ്തേ. പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. എന്താണ് ഇതിനകത്ത് വ്യത്യാസം? വോട്ടിംഗ് ഏജ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് കുറച്ച് അമെന്റ്മെന്റ് ആണ്. അടുത്ത രണ്ട് അമെന്റ്മെന്റുകൾ ഒരുമിച്ച് പഠിച്ചു. ഇതിന്റെ കൂടെ പഠിച്ച മൂന്നാമത്തെ അമെന്റ്മെന്റും ഒരുമിച്ച് നിങ്ങൾ കമന്റ് ചെയ്യുക. ഏത് പാർട്ടാണ്, മൂന്ന് കാര്യങ്ങൾ കമന്റ് ചെയ്യണം, ഏത് പാർട്ടാണ് ആഡ് ചെയ്തത്, പാർട്ടുകൾ ഏതാണ്, എന്തിനെ പറ്റിയാണ്? ഈ രണ്ട് കാര്യം, പാർട്ട്, എന്തിനെ പറ്റി. 73rd അമെന്റ്മെന്റ് എന്തിനെ പറ്റിയാണ് ആദ്യം കമന്റ് ചെയ്യുക. 73rd അമെന്റ്മെന്റ്
ആ പഞ്ചായത്തുകളെ പറ്റി ആഡ് ചെയ്ത പാർട്ട്, ഏത് പാർട്ടിൽ ആഡ് ചെയ്തേ? പാർട്ട് 9. ക്ലിയർ ആണ്. ഇനി അടുത്ത 74th അമെന്റ്മെന്റ് എന്തിനെ പറ്റി? മുനിസിപ്പാലിറ്റീസിനെ പറ്റി. മുനിസിപ്പാലിറ്റീസിനെ പറ്റി പാർട്ട്, പാർട്ട് കമന്റ് ചെയ്തേ, പാർട്ട് 9A. ഓർമ്മയുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഇതിന്റെ കൂടെ പഠിച്ച അമെന്മെന്റ് ഏതാന്ന് ഇപ്പൊ കമന്റ് ചെയ്തേ. ഒരുമിച്ച് പഠിക്കണം എന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. പാർട്ട് 9B എന്തിനെ പറ്റിയാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി പറയുന്ന പാർട്ടാണ് പാർട്ട് 9B. ഇത് ഏത് അമെന്മെന്റ് വഴിയാണ് ആഡ് ചെയ്തത്? 97th അമെന്മെന്റ്, 2011. 97th അമെന്മെന്റ് ആണെന്ന് പഠിച്ചായിരുന്നു അല്ലെ. അടുത്തത് 86th അമെന്മെന്റ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയ അമെന്മെന്റ് ആണ് 86th അമെന്മെന്റ്. അവസാനത്തത് 97th അമെന്മെന്റ്, 2011. നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട അമെന്മെന്റ് ആണ് 97th അമെന്മെന്റ്, 2011. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ എക്സാം പോയിന്റിൽ, പ്രത്യേകിച്ചും SSC GD പോലെയുള്ള എക്സാംസ് പോയിന്റിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GD എക്സാംസിന് മാത്രമല്ല, CGL, CHSL, MTS പോലെയുള്ള SSC എക്സാംസിനും റെയിൽവേയുടെ എക്സാംസിനും ഒക്കെ യൂസ്ഫുൾ ആവുന്നു. പക്ഷേ ഇന്ന് നമ്മൾ GD എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിന്റെ ക്ലാസ്സുകൾ സെപ്പറേറ്റ്ലി നമ്മുടെ ചാനലിൽ കുറേ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നമ്മളെ ഫോളോ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക, നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.